ഹായ് എൻ്റെ പേര് വൃന്ദ ഇപ്പം ഞാൻ താമസിക്കുന്നത് കട്ടപ്പനയിലാണ് വർക്ക് ചെയ്യുന്നത് ഐ ടിയിലാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഐ ടി ഐ ജൂനിയർ ഇൻസ്ട്രക്ടറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാണ് സർവേ ട്രീഡിൽ ജോലി കിട്ടിയത് രണ്ടായിരത്തി ഇരുപത് നവംബർ സെക്കൻഡിനാണ് ജോയിൻ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പം അതിന് മുന്നേ എങ്ങും പ്രൈവറ്റ് ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്തത് ഫസ്റ്റ് ജോലി ഐ ടി ഐയിൽ തന്നെയാണ് ഗവൺമെൻറ് ഫീൽഡിൽ കിട്ടുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പഠിച്ചിറങ്ങിയ ശേഷം ഒരു വർഷം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ വരെ ഞാൻ പ്രൈവറ്റ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തു അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഐ ടി ഐയിലെ എക്സാമിൻ്റെ ഡേറ്റ് എല്ലാം അപ്ലൈ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു പി എസ് സിയിൽ എക്സാമിനെല്ലാം അപ്ലൈ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും കോച്ചിങ്ങിന് പോവോ അത് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രൈവറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം പ്രൈവറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഏകദേശം ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും നമ്മൾ ഒരു ആറായിരം രൂപയ്ക്ക് സാലറിയിൽ വർക്ക് ചെയ്താൽ അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്തും കൊടുക്കണം നമുക്ക് മാനസികമായിട്ടൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് എന്നാൽ ഈ എക്സാം ഒന്ന് എഴുതാം അപ്പം അമ്മ ഗവൺമെൻറ് ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളാണ് അപ്പം വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടി റിസൈൻ ചെയ്തു നീ പഠിച്ചു എന്നുള്ളൊരു സപ്പോർട്ട് കിട്ടിയപ്പം അപ്പം അങ്ങനെ ഇങ്ങനെ അമ്മ പോയി ഒരു പി ഡബ്ല്യു ഡി ഓഫീസിലൊക്കെ പോയി അന്വേഷിച്ചപ്പം ഇങ്ങനൊരു ഹോളി മാതാ അക്കാദമി ഉണ്ട് ഷിൻഡോ സാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് ആദ്യമായിട്ട് അറിയാൻ പറ്റി അപ്പോൾ സാറിൻ്റെ അടുത്ത് പൊക്കോ നല്ലതാണെന്ന് അവിടുന്ന് ഒരു സപ്പോർട്ട് കിട്ടിയപ്പം അങ്ങനെ പോയി ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ആദ്യമായിട്ട് ഞാനും ഉമ്മയും കൂടെയാണ് ആലുവയിൽ പോയി സാറിൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ എൻ്റെ വീട് എറണാകുളം അപ്പോൾ എനിക്ക് ആലുവയാണ് കൂടുതൽ ചോറ്റാനിക്കരയായിരുന്നു അപ്പോൾ ആലുവയാണ് എനിക്ക് കൂടുതൽ അടുത്തായിട്ട് തോന്നിയത് അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ ആലുവയിൽ ചെല്ലാൻ പറഞ്ഞു ആ സമയത്ത് സാറ് ഏതോ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഡേ ബാച്ച് ഉള്ള സമയത്ത് തന്നെയാണ് അപ്പോൾ അവിടെ ചെന്നു സാറിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു ഫസ്റ്റ് ഡേയിൽ അപ്പോൾ അന്ന് എല്ലാം സംസാരിച്ച് സംസാരിച്ചൊക്കെയൊക്കെ പറഞ്ഞു തിരിച്ചു വീട്ടിൽ പോന്നു പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സാറിൻ്റെ അങ്ങോട്ട് പോവുകയാണ് അപ്പം കുറേ നാളത്തേക്ക് സാറ് ഏതോ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് അപ്പം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് നടക്കുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ്സിലേക്ക് കയറിയിരുന്നു ശരിക്കും പി എസ് സി എക്സാം എന്താണെന്നും അല്ലെങ്കിൽ സിവിൽ എൻജിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള എക്സാമിനെ കുറിച്ചൊന്നും അറിയാൻ വയ്യാതെ ഇരുന്ന സമയമായിരുന്നു അപ്പം സാറിൻ്റെ അടുത്ത് ചെന്നിട്ടാണ് എന്താണ് ഈ ഗവൺമെൻറ് ഫീൽഡിലേക്കുള്ള എക്സാം എങ്ങനെയാണ് പ്രിപ്പറേഷൻ നടത്തേണ്ടതെന്നും ഫസ്റ്റ് ഗുരു എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ബി ടെക്ക് പഠിച്ചതെന്ന് പറഞ്ഞാലും നമുക്ക് കൂടുതൽ ഈ സിവിൽ എഞ്ചിനീയറിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് സാറിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം മാത്രമാണ് സാറെന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും ഒരിക്കലും മറക്കാനേ പറ്റാത്ത ഒരു വ്യക്തിയാണ് കാര്യം ഇങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതോ ഒരേ ഒരു നമ്മൾ ദൈവം എന്ന് പറയുന്ന ദൈവത്തിനോട് കടമ എന്ന് പറയുന്ന പോലെ തന്നെ സാറും ദൈവതുല്യം തന്നെയാണ് അല്ലെങ്കിൽ ദൈവം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാര്യം അങ്ങനെ ഒരു ഗവൺമെൻറ് ഫീൽഡിലേക്ക് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഒരിക്കലും എത്തിപ്പെടാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അടുത്ത് ചെന്നപ്പോൾ ഈ ഐ ടി ഐടെ എക്സാമിന് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് ഡിസംബറിൽ റിസൈൻ ചെയ്ത് ഡിസംബർ ഒരു പതിനഞ്ചോടു കൂടിയാണെന്ന് തോന്നുന്നത് ചെന്ന് ജോയിൻ ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിനേഴിനാണ് ഈ എക്സാം നടക്കുന്നത് ഒരു മാസമേ ഉള്ളൂ സാറപ്പോൾ ചെന്നപ്പോഴേ പറഞ്ഞു പ്രതീക്ഷിക്കൊന്നും വേണ്ട ഒരു മാസം ഉള്ളൂ പിന്നെ ഒരു ഉള്ളൂ നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്തു ചെയ്യുക അല്ലാതെ ഇതിന് ജോലി കിട്ടും എന്നൊന്നൊരു പ്രതീക്ഷയും വേണ്ട മാക്സിമം നിങ്ങൾ പഠിക്കാൻ പറ്റുന്നത്രയും പഠിച്ചതിന് ശേഷം നിങ്ങൾ എക്സാം എഴുതുക അല്ലാതെ അതിനകത്ത് വലിയ ജോലി പ്രതീക്ഷയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞങ്ങൾ സാറ് ക്ലാസ്സിന് ശേഷം കംപ്ലൈൻറ്റ് സ്റ്റഡി അപ്പം ഞാൻ രശ്മി എന്ന് പറഞ്ഞൊരു ചേച്ചി പിന്നെ കുറച്ച് അൽഫിൻ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരോടും കൂടി സാറ് ഞങ്ങളുടെ കയ്യിൽ താക്കോൽ തരും അപ്പം ഞങ്ങൾ പോയി രാവിലെ തുറന്നിരുന്ന് അവിടെ ഇരുന്ന് പഠിക്കുക ഞങ്ങൾ ഫുൾ ടൈം സാറിൻ്റെ ആ ഒരു എക്സാം ഒരു ഡേ ബാച്ച് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ പോയിരുന്നിട്ട് പ്രിപ്പയർ ചെയ്യുക സാറിൻ്റെ മോട്ടിവേഷനാണ് ഫസ്റ്റ് സാർ സാറെന്താണോ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി സാറ് തരുന്ന ആ സപ്പോർട്ട് അതിലാണ് ശരിക്കും പിടിച്ചു തന്നത് അപ്പോൾ അങ്ങനെ രാവിലെ പോയി ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു ഒരു വേക്കൻസിന്നുള്ളൊന്നും ഞങ്ങൾ കൺസിഡർ ചെയ്തില്ല എക്സാം എന്തായാലും നല്ലപോലെ എഴുതുക അപ്പോൾ സാറ് പറയുന്ന ഓരോ വാക്കിലും വെച്ചിട്ട് ഞങ്ങൾ പഠിച്ചു നല്ലപോലെ പഠിച്ചു നല്ലപോലെ എക്സാം എഴുതി എന്നാലും മാർക്കൊക്കെ നോക്കി പ്രതീക്ഷിച്ചൊന്നുമില്ല പിന്നെ കുറേ നാളത്തേക്ക് എക്സാം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ജനറൽ പി എസ് സിയുടെ ഇരുപത് മാർക്ക് ജനറൽ നോളജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്താണ് അപ്പോൾ എക്സാം ഇല്ലായിരുന്ന സമയത്ത് എന്നാൽ മറ്റ് ജനറൽ പി എസ് സിക്ക് പോയ പോയേക്കാന്ന് വിചാരിച്ചാൽ അവിടെ പോയി കുറച്ച് നാൾ പഠിച്ചു അത് കഴിഞ്ഞ് വീണ്ടും സാറ് സാറിൻ്റെ ഇതേ അപ്പോൾ സൺഡേ ബാച്ചിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു ജി മറ്റേ ജനറൽ പി എസ് സിയും നോക്കുന്നുണ്ട് അപ്പം രണ്ടും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവരുന്നത് അപ്പോൾ പതിനേഴ് അങ്ങനെ പതിനേഴ് ഫുൾ സാറിനടുത്ത് സൺഡേ ബാച്ചിൽ പോയി പതിനെട്ടിൽ പോയി ആ സമയത്താണ് ഈ തേർഡ് ഗ്രേഡ് പി ഡബ്ല്യു ഡി ഇറിഗേഷൻ തേർഡ് ഗ്രേഡ് എക്സാം വിളിക്കുന്നത് അപ്പം സാറ് മോർണിംഗ് ബാച്ച് സാറിൻ്റെ ക്ലാസ് കിട്ടുക എന്നുള്ളതാണ് നമുക്ക് മെയിൻ ബാക്കി ഡേ ബാച്ചിൽ ഇരിക്കാതെ ടീച്ചേഴ്സ് എടുക്കുന്നത് നമ്മൾ ഇരിക്കും പക്ഷേ സാറിൻ്റെ ക്ലാസ് കിട്ടണം അപ്പം ഏഴേ ഏഴേ കാല ആ ഒരു സമയത്താണ് സാറ് ക്ലാസ് വെക്കുന്നത് ഇപ്പം എനിക്ക് ചോട്ടാനിക്കുന്ന് ചെല്ലണമെങ്കിൽ ഒരു അഞ്ചര ആകുമ്പേലും ഇറങ്ങണം അപ്പോൾ അഞ്ചിരുപതിൻ്റെ ബസ്സിനാണ് പൊക്കൊണ്ടിരുന്നത് ആ അഞ്ച് ഇരുപതിൻ്റെ ബസ്സിന് പോയി സാറിൻ്റെ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തു സാറിൻ്റെ ക്ലാസ് കഴിയുന്നിടം വരെ അവിടെ ഇരിക്കും അതിനുശേഷം ശേഷം അത് ഡേ ബാച്ചിലും ഇരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ കിട്ടിയ ക്ലാസ്സുകളാണെങ്കിൽ കംപ്ലയിൻറ്റ് സ്റ്റഡി നടത്തും അങ്ങനെ പഠിച്ചു അത് നല്ലപോലെ എക്സാം എഴുതി എക്സാം എഴുതി മുപ്പത്തഞ്ചാമത്തെ റാങ്ക് കിട്ടി അത് കഴിഞ്ഞ് ഇങ്ങനെ കിട്ട ആ ജോലി ഏകദേശം കിട്ടും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ അഡ്വൈസ് വരുന്നതും ഇതിനെ നമ്മൾ ജോയിൻ ചെയ്യുന്നതും ഇപ്പം മാരേജ് കഴിഞ്ഞുകൊണ്ട് സാറിൻ്റെ അടുത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു പ്രതീക്ഷ വന്നപ്പോഴും നമുക്ക് അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു പത്തൊമ്പതാമത്തെ റാങ്ക് ആണ് ഐ ടി എൽ കിട്ടിയത് അപ്പോൾ അത് കിട്ടിയപ്പോഴും നമ്മൾ ആ ഒരു പ്രതീക്ഷ ഇല്ലാഞ്ഞതുകൊണ്ട് അതുമല്ല സാറിൻ്റെ ക്ലാസ് ജോലി കിട്ടുന്നടം വരെ കണ്ടിന്യൂ ചെയ്യണം ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടും അവിടെ തന്നെ പോയി ആലുവേലിൽ തന്നെ പോയി കണ്ടിന്യൂസ് ആയിട്ട് മാരേജ് വരെ പോകുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് മാരേജ് ചെയ്യുന്നത് അപ്പം രണ്ടായിരത്തി പതിനാറിൽ സ്റ്റാർട്ട് സാറിൻ്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് സാറിൻ്റെ അടുത്ത് ക്ലാസ്സിന് പോയിക്കൊണ്ടേ അപ്പോൾ സാർ അതിനിടയ്ക്ക് എനിക്ക് കുറേ ചാൻസ് തന്നു സാറിൻ്റെ സൺഡേ ബാച്ചിൽ ക്ലാസ് എടുക്കാനായിട്ട് അപ്പോൾ ഈ ഐ ടി ഏകദേശം നമ്മൾ ഇൻ്റർവ്യൂ ആണ് അല്ലെങ്കിൽ ക്ലാസ് ആണ് പഠിപ്പിക്കേണ്ടതാണ് നമ്മുടെ ജോലി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം സാർ അതിനുള്ള നല്ല ഓപ്പർച്യൂണിറ്റി തരും സൺഡേ ബാച്ചിൽ മിക്കപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് എടുക്കാൻ കയറാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർവ്യൂ നല്ലപോലെ തന്നെ പാസ് സാധിച്ചു ഇൻ്റർവ്യൂ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അവർ ക്ലാസ് എടുത്ത് കാണിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പേടിയൊക്കെ മാറി നല്ല കൂടി അറ്റൻഡ് ചെയ്തു ഇതിനെല്ലാത്തിനും കടപ്പാട് ശരിക്കും ഷിൻഡോ സാറിന് തന്നെയാണ് സാറിനോട് ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് ഹോളിമാതാ അക്കാദമി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലാത്ത ഒരു ഇടം തന്നെയാണ് ഞങ്ങളുടെ ഒരു മൂന്നാല് വർഷം എന്ന് വേണമെങ്കിൽ പറയാം ഫുൾ ടൈം കൂടുതലും ഞങ്ങൾ ചിലവാക്കിയത് ഹോളിമാതയിൽ തന്നെയാണ് അവിടെ പോയി ഡേ ബാച്ചിൽ ക്ലാസ് ഡെയിലി ഇല്ലെങ്കിലും സാർ ഞങ്ങൾക്ക് തകള് വരും അവിടെ പോയി ഇരിക്കുക അവിടെ നമ്മൾ ഇരുന്ന് കമ്പൈൻസ് സ്റ്റേറ്റ് നടത്തുക പിന്നെ സാറിൻ്റെ നിർത്തി എത്ര അത്ര നമ്മൾ ഇത്രയും നാളും പഠിക്കുമ്പം പി എസ് സി എല്ലാവരും ചോദിക്കും അവിടെ പി എസ് സി എഴുതുന്നു ഇവരെഴുതുന്നു അവർക്ക് ഇത്ര നല്ലതായിട്ട് പഠിക്കുന്ന ആ കുട്ടിക്ക് കിട്ടിയില്ല ഈ കുട്ടിക്ക് കിട്ടിയില്ല എന്തിനാണ് ഇവിടുന്നത് വല്ല പ്രൈവറ്റ് ഫീൽഡിലും പോകുവാണെങ്കിൽ പതിനായിരം രൂപ എങ്കിൽ പതിനായിരം രൂപ അത്ര ആവത്തില്ലേ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണമെന്ന് പറഞ്ഞ് പല ക്വസ്റ്റ്യൻസും നമുക്ക് മുന്നിൽ വരും സാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ സാർ ഇതാണ് പറയുന്നത് നാട്ടുകാർ വീട്ടുകാർ പലതും പറയും പക്ഷേ അവരെ ആരെയും നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പാടില്ല